ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോജീസ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടത് ചിക്കൻ സമോസ. ചിക്കൻ സമോസ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് ഒരു കപ്പ് മൈദയാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ നെയ്യാണ്. നെയ്ക്ക് പകരം നമുക്ക് ഓയിൽ ചേർത്താലും മതി. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നെയ്യും ഈ മൈദയും കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. കൈകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. മൈദയും നെയ്യും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചിക്കൻ ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇതെല്ലാം വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ച ചേർത്തൊന്ന് മാറ്റിയിട്ട് മൂപ്പിച്ചെടുക്കാം. അതേ ഇഞ്ചി കൊടുക്കാം, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിൻ്റെ പച്ചച്ചുവെന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം പച്ചച്ചുവയൊക്കെ മാറി ഇത് ചെറുതായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഞാനിവിടെ 1 സവോള ഇതേപോലെ വളരെ ചെറുതായി മുറിച്ചെടുത്തതാണ്. അതിനകത്തേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്കിതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഇവിടെ നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. സവോള ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് അല്പം കൂടെ കൂട്ടി കൊടുത്താൽ മതി. മസാലയുടെ പച്ചമണം ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു ചെറിയ തക്കാളി വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ തക്കാളി ഈ മസാലയും കൂടെ നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ തക്കാളിയും മസാലയായിട്ട് നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. തക്കാളിയും മസാലയും എല്ലാം നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിച്ചിട്ടൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നോക്കിയതൊന്നൊരു 2 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. നോക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി പരത്തിയെടുക്കാം. ഇതേപോലെയുള്ള ചെറിയ ബോൾസാക്കി എടുക്കുക, എന്നിട്ട് പരത്തിയെടുക്കുക. ഓരോ ബോളും നമുക്ക് പരത്തിയെടുത്തിട്ട് സമോസ തയ്യാറാക്കിയെടുക്കാം. അല്പം പൊടിയൊക്കെ മുക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഈ സൈഡും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലൊക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം ഈ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക.
ഇതേപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. സമോസ എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സമോസയും എണ്ണയിൽ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡുകൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സമോസ ഷീറ്റൊന്നും ഇല്ലെങ്കിലും ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.